വിഴിഞ്ഞം സമര സമിതിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ വന്നതാണ്. വീണ്ടും സമരസമിതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ അത് പഠിക്കാൻ വേണ്ടി സമിതി വെക്കാമെന്നുള്ളത് അവരെ അറിയിച്ചത്. ആ കാര്യത്തിൽ പോലും അവർ കൃത്യമായൊരു നിലപാടെടുക്കാൻ സമരസമിതി കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ചർച്ചകൾ നടത്തി വീണ്ടും നമുക്ക് കാര്യങ്ങൾ തീർക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ സമരം ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്. ബന്ധപ്പെട്ട സമരസമിതിയുമായി സംസാരിച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ അറിയിച്ചത് സമരം ശക്തമാക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ബന്ധപ്പെട്ട മുതിർന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നോക്കൂ, അതല്ല, നോക്കൂ, ഒരു സമരം നടത്തുമ്പോൾ അതുമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ ആക്ഷേപം നടത്തി? ഒരു ആക്ഷേപം മുഖ്യമന്ത്രി നടത്തിയത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. നോക്കൂ, നിലവിൽ ഇത്തരത്തിൽ മാറി താമസിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇന്നത്തെ ചടങ്ങിന് വേണ്ടി ആ ലിസ്റ്റിലുള്ള ആദ്യത്തെ പേരുള്ള 7 പേർക്ക് കൊടുത്തു. ബാക്കിയുള്ള ആളുകൾക്ക് അത് ബാങ്ക് മുഖാന്തരം അവരുടെ അക്കൗണ്ടിലെത്തും. ഇന്ന് ഇപ്പോൾ നമ്മുടെ സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും അതേപോലെ തന്നെയാണ് വിതരണം ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികളെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്കാണ് അയക്കുന്നത്. അത് അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിൽ ആ പണം അവരുടെ അക്കൗണ്ടിലെത്തും, എല്ലാവരുടെയും അക്കൗണ്ടിലെത്തും. അതിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ലല്ലോ. ആ യോഗത്തിൽ തന്നെ നമ്മളത് പ്രത്യേകം പറഞ്ഞതാണ്. ബാക്കിയുള്ള ആളുകൾക്ക് കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ ആ പണം എത്തുമെന്ന് പറഞ്ഞതാണ്. പിന്നെ എന്താണ് സംശയമെന്ന് എനിക്കറിയില്ല ഇക്കാര്യത്തിൽ. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നിങ്ങൾ വെച്ച നിർദ്ദേശങ്ങൾ സർക്കാർ കൃത്യമായി തന്നെ പരിഗണിക്കുകയും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ച നടപടികൾ എടുത്തു വരികയാണ്. ഇപ്പോൾ നമ്മൾ സ്ഥലമെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു, 8 ഏക്കർ നമ്മളെടുത്തു. അവിടെ മണ്ണ് പരിശോധന വരെ നടക്കുകയാണ്. വാടകയുടെ കാര്യത്തിൽ അത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്. മുതലപ്പൊഴി ആർബറിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ 7 കാര്യങ്ങളിലും നമ്മൾ കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തിൽ ഇതിൽ മറ്റു വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയുമായി മന്ത്രിസഭാ ഉപസമിതി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 4ാം വട്ടമാണ് സമരക്കാരുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തുകയും അത് തീരുമാനമാകാതെ പിരിയുകയും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സഭാ നേതൃത്വം ഇന്ന് രംഗത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ ഉപസമിതി യോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സഭാ നേതൃത്വം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. സമരം സംസ്ഥാന വ്യാപകമാക്കുമെന്നാണ് ലത്തീൻ അതിരൂപത അറിയിച്ചിരിക്കുന്നത്. അത് വിവിധ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റും. പക്ഷേ ഇക്കാര്യം സമരസമിതിക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഈ മന്ത്രിതല ചർച്ചയിൽ സമരം ശക്തമാക്കുമെന്ന് ലത്തീൻ അതിരൂപത അറിയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. ആദ്യം ഈ സഭാ നേതൃത്വത്തിൻ്റെ പ്രതികരണം, അതിരൂപതയുടെ പ്രതികരണത്തിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. അവരുടെ പ്രതികരണം വളരെ സുദീർഘമായ ചർച്ചയായിരുന്നു. ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിച്ച 7 കാര്യങ്ങളും പരിഗണിച്ചെങ്കിലും ഒരു കാര്യത്തിലും ഒരു കൃത്യമായ തീരുമാനം എത്തിയിട്ടില്ല. ഞങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെടുന്നതാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ ഓണത്തോടനുബന്ധിച്ച് വാടകകൾ നൽകി പുനരധിവസിപ്പിക്കണമെന്ന്. അക്കാര്യത്തിലും ഈ പറഞ്ഞിരിക്കുന്ന തീരുമാനമായില്ലെന്ന് മാത്രമല്ല, ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ പറഞ്ഞിരിക്കുന്ന ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി
5500 രൂപ കൊടുത്ത് ആ വിഷയം ഇങ്ങനെ ഒഴിവാക്കാനുള്ള നടപടിയാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, രണ്ട് മൂന്ന് വിഷയങ്ങളിലാണ് ഈ ചർച്ച ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാത്തത്. ഒന്ന്, ഈ തുറമുഖ നിർമ്മാണം അത് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് എന്തായാലും സർക്കാർ കടക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും വലിയ പ്രതിഷേധം സഭാ നേതൃത്വം അറിയിക്കുന്നു. എന്താണ് ഇന്നത്തെ ചർച്ചയിൽ സംഭവിച്ചത്? ഈ സമരത്തിൻ്റെ ഭാവി, അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കും അടുത്ത ദിവസങ്ങളിൽ? വിജയകുമാർ, ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയുമായി ലത്തീൻ അതിരൂപത നടത്തുന്ന മൂന്നാം വട്ട ചർച്ചയാണ് ഇന്ന് നടന്നത്. മുഖ്യമന്ത്രിയുമായും ലത്തീൻ അതിരൂപത അധികൃതർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു സമവായം ഇപ്പോഴും ഈ ചർച്ചയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന നിലപാടാണ് ലത്തീൻ അതിരൂപത യോഗശേഷം വിശദീകരിച്ചത്. നേരത്തെ തന്നെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ലത്തീൻ അതിരൂപതയും മത്സ്യത്തൊഴിലാളികളും മുന്നോട്ട് വച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട അഞ്ച് ആവശ്യങ്ങളിൽ സർക്കാർ പരിഗണിക്കുകയും ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റ് രണ്ട് ആവശ്യങ്ങളിൽ ഒരു പിന്നീട് തുടർ ചർച്ചയോടുകൂടി തന്നെ തീരുമാനമെടുക്കാമെന്നും, അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവച്ചുകൊണ്ടുള്ള ഒരു പഠനം നടത്താൻ കഴിയില്ലെന്നൊരു നിലപാടുമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഈ ക്യാമ്പുകൾ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറാനുള്ള ധനസഹായം അനുവദിക്കണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വച്ചിരുന്നു. തുടർന്ന് നിയമസഭയിലാണ് ഇക്കാര്യം അനുവദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. 5500 രൂപയാണ് ഓരോ കുടുംബത്തിനും വാടക വീടുകളിലേക്ക് മാറാനുള്ള ഒരു ധനസഹായം അനുവദിച്ചത്. എന്നാൽ ഈ ധനസഹായം അപര്യാപ്തമാണെന്നാണ് ലത്തീൻ അതിരൂപത പറയുന്നത്. മാത്രമല്ല, ഇന്ന് ഈ ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ ഈ സമരസമിതിയെയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും വൈദികർ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ളൊരു തീരുമാനം സർക്കാർ തലത്തിൽ വരുന്നില്ല എന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അതേസമയം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ച എല്ലാ ആവശ്യങ്ങളും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുവെന്ന വിശദീകരണമാണ് മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളായ വി അബ്ദുറഹ്മാനും ആന്റണി രാജുവും നടത്തിയത്. ചർച്ച വീണ്ടും തുടരും. എല്ലാ കാലത്തും ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ്. ഇവർ ഉന്നയിക്കുന്ന ഓരോ ആവശ്യങ്ങളും സർക്കാർ പരിഗണിച്ചു വരികയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നു വരികയാണ് എന്നതുൾപ്പെടെ സർക്കാരും വിശദീകരിക്കുന്നുണ്ട്. അതേസമയം നിലപാട് ഇതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. സഭാ നേതൃത്വം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള നാലാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. സമരം ശക്തമാക്കുമെന്നാണ് സമരസമിതിയും ലത്തീൻ അതിരൂപത നേതൃത്വവും അറിയിച്ചിരിക്കുന്നത്.